ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്താണ് നമ്മുടെ ഓണപ്പരീക്ഷയിൽ ഫിസിക്സിൽ നിങ്ങളെ കാത്തിരിപ്പുള്ള 8 പണി എന്നറിയാൻ വളരെയധികം ആകാംക്ഷയോടെയായിരിക്കും നിങ്ങളിൽ പലരും ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. മക്കളെ, ആ കാര്യം ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഇട്ട തമ്പനെയല്ല, മറിച്ച് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, എണ്ണി പറയുകയാണെങ്കിൽ 20 മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ പറയുന്ന നിമിഷത്തിലെങ്കിലും ഫിസിക്സിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. സോ ബ്ലൈൻഡ്ലി നമ്മൾ ഇത് ഡിഫിക്കൾട്ട് ആയിരിക്കും, ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് നിങ്ങളോട് പറയുകയല്ല, മറിച്ച് ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ 10 ക്ലാസ് ഫിസിക്സ് പരീക്ഷ, നിങ്ങൾക്ക് ബോർഡ് എക്സാം എടുക്കാം, ക്രിസ്മസ് പരീക്ഷ എടുക്കാം, മോഡൽ എക്സാം എടുക്കാം, ഈ പറയുന്ന എല്ലാ ചോദ്യ പേപ്പറേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യ പേപ്പറായിരിക്കും ഓണപ്പരീക്ഷയിൽ നിങ്ങളെ കാത്തിരിക്കാൻ പോകുന്നത്. അതിനകത്ത് യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ, എല്ലാ ചോദ്യ പേപ്പറിലും നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ ചോദിക്കുക എന്നായിരിക്കാം ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക. മക്കളെ, അതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഒരു ചോദ്യകർത്താവിന് ചോദ്യങ്ങൾ ഇടാം. അത് വളരെ ഡയറക്റ്റ് ഷോട്ടായിട്ട് ക്വസ്റ്റ്യൻ ഇടാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇടാം. അതിനും അപ്പുറം നമ്മളെ നല്ല രീതിയിൽ കുഴപ്പിക്കുന്ന തരത്തിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ലളിതമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. നിങ്ങളിൽ പലരും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരായിരിക്കും, അങ്ങനെ കാണാത്ത നിരവധി മക്കളുണ്ടാവും. സോ അതിലെ 16 ചോദ്യം ഒന്ന് നോക്കണം മക്കളെ. ഒരു സർക്യൂട്ട് ഓറിയൻറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ നിസാരമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ആ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്തടാ. 2 റെസിസ്റ്റേഴ്സ് അവിടെ പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു വോൾട്ട് മീറ്ററുമുണ്ട്, അമ്മീറ്ററുമുണ്ട്. എന്നിട്ട് ചോദ്യങ്ങളിലോട്ട് വരുമ്പോൾ അവരാദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, നിസാരമായ കാര്യമാണ്. സിമിലർ വേ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അമ്മീറ്ററിൻ്റെ റീഡിങ്ങും ചോദിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായും ഒരു ആവറേജ് ആയ കുട്ടിക്ക് വളരെയധികം കടുപ്പമേറിയ ഒരു ചോദ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലുപരി മറ്റൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം, റൈറ്റ്? അതിനുശേഷമുള്ളൊരു ചോദ്യം, 18 ചോദ്യം എൻ്റെ മക്കൾ നോക്കുക, സേഫ്റ്റി ഫ്യൂസ് ഓറിയൻറ്റഡ് ആയൊരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികളുടെ സൈഡിൽ ഞാൻ പറയുകയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫ്യൂസിൻ്റെ പർപ്പസ് എന്താണ് ഷോർട്ട് സർക്യൂട്ടിങ്, എന്താണ് ഓവർലോഡിങ്, അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പൊതുവേ നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യാറുള്ളത്. എന്നാൽ അതിലുപരി ഈ പറയുന്ന 18 ചോദ്യത്തിൻ്റെ സി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം നമുക്ക്. വാട്ട് ആർ ദ, അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ 2 പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ കണക്ടിങ് ദ ഫ്യൂസ് വയർ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഫ്യൂസ് വയർ ഇലക്ട്രിക് സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണ്. സോ ആ പ്രിക്കോഷൻസിനെ പറ്റി നമ്മൾ ഒരിക്കലും ബോധേർഡ് ആയിരിക്കണമെന്നില്ല. നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഈ രണ്ടുമാണ്. അതിൽ നിന്ന് വിഭിന്നമായി ഇത്തരം ഒരു ചോദ്യമാണ് കഴിഞ്ഞ ഓണപ്പരീക്ഷയിൽ നിങ്ങളെ കാത്തിരുന്നത്. അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഏറിയ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനത്തെ ചോദ്യം, 20 ചോദ്യം, ജൂൾസ് ലോ ഓറിയൻറ്റഡ് ആയൊരു ചോദ്യമാണ്. എല്ലാവർക്കും ആ സാറ്റിസ്ഫൈ, വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ, ഉറപ്പായും നമുക്ക് മാർക്ക് നേടാൻ സാധിക്കും എന്നൊക്കെയായിരിക്കും മനസ്സിലുണ്ടാവുക. ആ ചോദ്യം ഒന്ന് വൃത്തിയായിട്ട് വായിച്ചാടാ. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി കലോറീസ് ഓഫ് ഹീറ്റ് വിൽ ബി ഡെവലപ്ഡ് ഇൻ 200 റെസിസ്റ്റർ വെൻ എ കറണ്ട് ഓഫ് 0.3 ആമ്പിയർ ഈസ് പാസ്ഡ് ഫോർ 5 മിനിറ്റ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നൽകിയിട്ടുണ്ട്, കറണ്ട് നൽകിയിട്ടുണ്ട്, സമയം നൽകിയിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് എച്ച് കൂടെ i²RT കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ജൂളിലാണ്. പക്ഷെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ജൂളിലല്ല ഹീറ്റ് ചോദിച്ചിരിക്കുന്നത്, മറിച്ച് ഏതിലാണ്, കലോറിയിലാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പൊതുവെ ഒരു സാധാരണ സ്റ്റുഡൻറ്റ് ഒരിക്കലും ഈ പറയുന്ന കലോറിയിൽ ഹീറ്റിൻ്റെ കൺവേർഷൻ പഠിക്കണമെന്നില്ല. സോ ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ പണികളാണ് ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ ഓരോ വർഷത്തെ ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പർ നിങ്ങൾ സെൽഫായി തന്നെ ഡൗൺലോഡ് ചെയ്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കടുപ്പമേറിയ പല എല്ലാ ചോദ്യങ്ങളും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ചില ചോദ്യങ്ങളിൽ ചെറിയ മരുന്നുകൾ നമ്മളെ വളരെയധികം കുഴപ്പിക്കുന്നവയാണ്. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സോ അതിനെ നിങ്ങൾ ഭയപ്പെടരുത്, മറിച്ച് അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. സോ അതെങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് മാർക്ക് നേടാം, ഇത്തരം ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, സർക്യൂട്ടുകൾ ഏത് തരത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം എന്ന കാര്യമൊക്കെ എൻ്റെ മക്കൾ തിരിച്ചറിയാം.
സോ ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. മറിച്ച് ഈ മൊമെൻറ്റിലെങ്കിലും റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ലാസ്റ്റ് മൊമെൻറ്റ് വരയ്ക്കും ഞാൻ പഠിച്ചതേ വരത്തുള്ളൂ, ഈ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരത്തുള്ളൂ എന്ന എക്സ്പെക്റ്റേഷനിൽ, ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾ ആരും പരീക്ഷയ്ക്ക് കടന്നു ചെല്ലരുത്. മറിച്ച് ആ ഒരു ഭയം, ആ ഒരു മുൻകരുതൽ നമ്മുടെ മനസ്സിനകത്ത് വേണം. അതിനനുസരിച്ച് ഇന്നു മുതൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്നുള്ള മക്കൾ ഉറപ്പായും ഉണ്ടാവും, അവർക്ക് നമ്മുടെ ഈ പറയുന്ന അസ്ത്രാബാച്ചിനകത്ത് ജോയിൻ ചെയ്യാം, ഒരു സംശയവുമില്ല. സോ ഞാൻ നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും അസ്ത്രാബാച്ചിലോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുന്ന പരിപാടിയല്ല ഇത്, ഇത്തരം ചോദ്യങ്ങൾ പഠിക്കണമെങ്കിൽ എനിക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രീഡം ഓഫർ പ്രകാരം 20% ഓഫർ കറന്റ്ലി ഇപ്പോഴുള്ള പ്രൈസിനകത്തുണ്ട്. വലിയൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക. ആവശ്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. ഇതെല്ലാം ക്രാക്ക് ചെയ്യാനുള്ള മരുന്ന് അത്ര ബാച്ച് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താണ്. ഇതിലുള്ള ഓരോ ചോദ്യങ്ങളും ലാസ്റ്റ് ഞാൻ പോയ ലൈവ് ഡിസ്കഷനിലോ ഡൗട്ട് ക്ലിയറൻസിൽ പറഞ്ഞതുമാണ്. സോ മക്കളെ, എല്ലാവർക്കും ഈ വീഡിയോ വർത്ത് ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം. We'll be right back.